ഗതറിയേഷാം വിദ്യതെ ആവാഹയിഷ്യേതാൻ സർവാൻ കുശപൃഷ്ടേ തിലാക്ഷതൈഹി. രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ച് പിതൃവിനെ ധ്യാനിച്ച് അയലയിൽ സമർപ്പിക്കും. പിതൃസ്മരണയിൽ കർക്കിടക ബാഹുബലി അർപ്പിച്ച ആയിരങ്ങൾ. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ പിതൃമോക്ഷ പുണ്യം തേടി സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണം നടന്നു. കോവിഡ് ഭീഷണി തുടരുന്നുവെങ്കിലും നിയന്ത്രണങ്ങൾ കർശനമല്ലാത്തതിനാൽ സംസ്ഥാനത്തെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ബുധനാഴ്ച രാത്രി 9:25 മുതൽ വ്യാഴാഴ്ച രാത്രി 11 വരെ വാവുള്ളതിനാൽ രണ്ട് ദിവസങ്ങളിലായാണ് ഇത്തവണ ചടങ്ങുകൾ നടന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 കൊല്ലം ഭാഗികമായി മുടങ്ങിയ പിതൃതർപ്പണ ചടങ്ങുകൾ ഇത്തവണ പൂർണ്ണമായി നിർവഹിക്കാൻ അവസരം ലഭിച്ചു. എല്ലാവിധ സുരക്ഷാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയും ഹരിതചട്ടങ്ങൾ പാലിച്ചുമാണ് ഇത്തവണ കർക്കിടക വാവുബലി ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. യാത്രാ സൗകര്യങ്ങളും മെഡിക്കൽ ആംബുലൻസ് സൗകര്യങ്ങളും ലൈഫ് ഗാർഡ് ഫയർഫോഴ്സ് തുടങ്ങി എല്ലാവിധ ആവശ്യ സേവനങ്ങളും വിവിധ കേന്ദ്രങ്ങളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസ പ്രകാരം കർക്കിടക മാസത്തിലെ കറുത്തവാവിന് പിതൃക്കൾക്ക് ബലിയിടുന്നത് വളരെ വിശേഷമാണ്. ക്ഷേത്രത്തിലോ തീർത്ഥസ്ഥലങ്ങളിലോ വീട്ടിൽ വെച്ചോ ബലിയർപ്പിക്കാം. കർക്കിടകവാവിന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ടാണ് കർക്കിടകവാവ് ബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, സി ന്യൂസ്, കേരളം.